ലോകത്ത് ഒരുപാട് ജീവജാലങ്ങളുണ്ട്, ഒരുപാട് എണ്ണമറ്റ 80 ലക്ഷത്തോളം സ്പീഷീസുകളുണ്ട് ലോകത്ത്, ജീവവർഗങ്ങളുണ്ട്. ആ ജീവവർഗങ്ങളെല്ലാം തിന്നുന്നുണ്ട്, കുടിക്കുന്നുണ്ട്, രമിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പ്രജനനം നടത്തുന്നുണ്ട്, പ്രസവിക്കുന്നുണ്ട്, വർഗങ്ങളെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഈ ജീവിവർഗങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മനുഷ്യന്റെ പ്രത്യേകത എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്ത് മനുഷ്യനും ജിന്നിനും മാത്രമാണ് തെറ്റും ശരിയും ചെയ്യാനുള്ള ചോയ്സ് നൽകിയത്. നാം കാണുന്ന ലോകത്ത് മനുഷ്യന് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും അപഗ്രഥിക്കുവാനുമുള്ള ശേഷി നൽകിയത്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, ഒരു കാര്യം കാണുമ്പോൾ, ഒരു കാര്യം അറിയുമ്പോൾ നമ്മുടെ കണ്ണുകളും കാതുകളും കൈകളും കാലുകളും പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു അവയവമാണ് നമ്മുടെ തലച്ചോറ്. അത് മറ്റൊരു ജീവിയിലുമില്ല. ലൈൻ കമ്പിയിൽ ഇരിക്കുന്ന ഒരു കാക്കയെ കല്ലെടുത്തെറിഞ്ഞാൽ ആ കാക്കയുടെ റിഫ്ലക്സ് എന്താണ്? അത് അവിടുന്ന് പാറിപ്പോന്നുള്ളതാണ്. ആ കാക്ക ചിന്തിക്കൂല, ഇവൻ എന്തിനാ എന്നെ കല്ലെടുത്തെറിഞ്ഞത്, ഞാൻ ഇവനൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ ഇവനും തമ്മിൽ ഒരു ശത്രുതയൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് ഇവൻ എന്നെ കല്ലെടുത്തെറിഞ്ഞത് എന്ന് ചിന്തിക്കാനുള്ള ശേഷി കാക്കയ്ക്കില്ല. ഒരു പൂച്ചക്കും അതുപോലെ തന്നെയാണ്. പക്ഷെ നമ്മൾ മനുഷ്യരെ കല്ലെടുത്തെറിഞ്ഞാൽ അയാൾ അവിടുന്ന് ഓടുന്നതിന്റെ മുന്നേ അല്ല തലച്ചോറാണ് അവിടെ വർക്ക് ചെയ്യുക, അല്ല തലച്ചോറാണ് അവിടെ പ്രവർത്തിക്കുക. അയാളെ ചിന്തിക്കും, എന്തിന് ഇവൻ എന്നെ കല്ലെറിയണം, ഇവൻ ആരാണ്, ഞാനും ഇവനും തമ്മിൽ എന്താണ് പ്രശ്നം, ഇനി ഇവൻ എന്തെങ്കിലും ഭ്രാന്തനോ മറ്റോ ആണോ എന്നൊക്കെ അയാൾ ഇങ്ങനെ ചിന്തിക്കും. ഇതാണ് മനുഷ്യവർഗത്തിന്റെ പ്രത്യേകത. ഓരോ കാര്യങ്ങളും ഏറ്റവും ആദ്യം ഓരോ കാര്യങ്ങളോടും പ്രതികരിക്കുന്നത് അവന്റെ തലച്ചോറാണ്, അവന്റെ ചിന്താശേഷിയാണ്, അവന്റെ ബുദ്ധിയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മഹാപ്രപഞ്ചത്തിലും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും ഇവിടെയുള്ള നാനാതരത്തിലുള്ള വൈവിധ്യമുള്ള ജീവവർഗങ്ങളിലും ചെടികളിലും മരങ്ങളിലും പുഷ്പങ്ങളിലും പ്രാണികളിലും മത്സ്യങ്ങളിലും പറവകളിലും മൃഗങ്ങളിലും ഇഴജന്തുക്കളിലും എല്ലാം ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറ ആലെ ഇമ്രാനിന്റെ അവസാനത്തിൽ പറഞ്ഞു വെച്ചത് അതുകൊണ്ടാണ്. അല്ലാഹു പറയാണ് സൂറത്തുൽ ആലെ ഇമ്രാനിന്റെ അവസാനത്തെ ആയത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം രാവിലെ തഹജ്ജുദിന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി ആകാശത്തേക്ക് നോക്കിയിട്ട് വാരി വിതറപ്പെട്ട കോടിക്കണക്കിന് നക്ഷത്രങ്ങളിലൂടെ കണ്ടേ കണ്ണോടിച്ച് ഹൃദയത്തിൽ നിന്ന് പാരായണം ചെയ്ത 10 ആയത്തുകളാണത്. ആ ആയത്തുകളിൽ അല്ല പറയുന്നത് എന്താണ്? അല്ലാഹു പറയാൻ ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലായാതിൽ ലിഉലിൽ അൽബാബ് സംവിധാനിച്ച സംവിധായകനെ കുറിച്ച് എപ്പോഴും ഓർക്കുന്നവരാണ് അവർ, ചിന്തിക്കുന്നവരാണ് അവർ. വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർദ് ഈ പ്രപഞ്ചത്തിന്റെ അത്ഭുതാവഹമായ സൃഷ്ടിപ്പിനെ കുറിച്ച് എപ്പോഴും അവർ ആലോചിച്ചു കൊണ്ടേയിരിക്കും. അവരുടെ ചിന്തകൾ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോ അവരുടെ നാവിന്റെ പ്രതികരണം എന്താണ്? റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, മാ ഖലഖത ഹാദാ ബാത്തില, നീ ഇതൊന്നും വൃതാവിലായി പടച്ചിട്ടില്ല, നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല നാഥ. സുബ്ഹാനക ഫഖിനാ അദാബന്നാർ, നീ എത്രയോ പരിശുദ്ധനാണ്, ഭയാനകമായ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങൾക്ക് നീ മോചനം നൽകണമേ റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ. ഇന്നക മൻ തുദ്ഖിലിന്നാർ ഫഖദ് അഖസൈതഹു വമാ ലിദ്ദാലിമീന മിൻ അൻസാർ, ആരെയാണോ ഭയാനകമായ നരകാഗ്നിയിൽ നീ പ്രവേശിപ്പിക്കുന്നത് ഫഖദ് അഖസൈത, അവനെ നീ നിന്ദിച്ചിരിക്കുകയാണ്. വമാ ലിദ്ദാലിമീന മിൻ അൻസാർ, അക്രമകാരികൾക്ക് ഒരു സഹായികളെയും കണ്ടെത്താൻ കഴിയുകയില്ല. റബ്ബനാ, ഞങ്ങളുടെ
പിതാവേ ഇന്നനാ സമിഅന, നിശ്ചയം ഞങ്ങൾ കേട്ടിരിക്കുകയാണ്. ക്ഷണിതാവിന്റെ രക്ഷിതാവിലേക്കുള്ള ക്ഷണം ഞങ്ങൾ ഇതാ കേട്ടിരിക്കുകയാണ്. ആ വിളിക്ക് ഞങ്ങൾ ഇതാ ഉത്തരം നൽകിയിരിക്കുകയാണ്, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ. ഞങ്ങളുടെ പാപങ്ങൾ മാലോകരിൽ നിന്ന് നീ മറച്ചു വെക്കണമേ. സദ്വൃദ്ധരായ അപരാധികളായ ആളുകളുടെ കൂടെ ഞങ്ങളെ നീ മരിപ്പിക്കുകയും ചെയ്യണമേ. റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ, വാതിനാ മാ ബഅത്തനാ അലാ റസൂലിക്ക്. ഈ ജീവിതത്തിൽ നന്മ ചെയ്തുകൊണ്ട് ഞങ്ങൾ ജീവിക്കുമ്പോ, ഈ ജീവിതത്തിൽ നിന്റെ കൽപ്പനകൾ പൂർത്തീകരിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയി, അവസാനം മരണത്തെ കണ്ടുമുട്ടി കബ്ര ജീവിതവും കഴിഞ്ഞ് നിന്നിലേക്ക് വരുമ്പോ, ഞങ്ങൾക്ക് നീ നൽകിയ വാഗ്ദാനമായ സുഖാഡംബരത്തിന്റെ പ്രതീസയായ സ്വർഗം നീ ഞങ്ങൾക്ക് നൽകണേ നാഥാ. വലാ തുഖ്സിനാ യൗമൽ ഖിയാമാ. ആദം അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട് അവസാനത്തെ മനുഷ്യന്മാരെ കൂടി നിൽക്കുന്ന മനുഷ്യ മഹാസഞ്ചയത്തിന്റെ സംഗമ ഭൂമിയായ ഹഷറിന്റെ മൈതാനിയിൽ വെച്ച് ഞങ്ങൾ നീ അപമാനിച്ച് കളയരുതേ റബ്ബേ. ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ്. നിശ്ചയം നീ ഒരിക്കലും വാക്ക് തെറ്റിക്കാത്തവനാണ്, വാക്ക് ലംഘിക്കാത്തവനാണ്. വിശാലമായി പ്രപഞ്ചത്തിന്റെ പഠനത്തിലൂടെ അള്ളാഹു നൽകിയ ബുദ്ധിയുടെ ഉപയോഗത്തിലൂടെ അതുപയോഗിച്ച് അവസാനം സൃഷ്ടാവിനെ കുറിച്ചുള്ള ചിന്തയിലേക്ക് എത്തിപ്പെടുന്ന മുഅ്മിനികളെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ സംസാരിക്കുന്നത്.